വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ അൽതല മെഡിക്കൽ ക്ലിനിക് ഡോക്ടർ അഫ്സൽ അബ്ദുൾ റഹ്മാനാണ്. ഡോക്ടർ ഇന്ന് നിങ്ങളോട് മൈഗ്രെയിൻ അതുപോലുള്ള അതിനുള്ള ഹോമിയോപതിക് ട്രീറ്റ്മെൻറ്റ് ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ബ്രേക്കിന് പോകുന്നതിന് മുന്നേയായിട്ട് ഡോക്ടർ ഹോമിയോപതിക് ട്രീറ്റ്മെൻറ്റ് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇനി കൂടുതൽ നമുക്ക് ഡോക്ടറോട് ചോദിച്ചാലേ. ഡോക്ടർ, ഹോമിയോപതിക് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്കിനി അടുത്തത് അറിയാനുള്ളത്, മൈഗ്രെയിൻ ഇങ്ങനെ വരുമ്പം, സ്ഥിരമായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും മുൻകരുതുകൾ സ്വീകരിക്കാൻ പറ്റുമോ ഇത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട്? മൈഗ്രെയിൻ നമ്മുടെ ഇതിന് ട്രിഗർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ട്രിഗർ ഫാക്ടേഴ്സ് ഭയങ്കര ഉറക്കം ഒഴികാതിരിക്കുക, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്മോക്കിങ്, സമയത്ത് ആഹാരം കഴിക്കുക, അതുപോലെ തന്നെ അതുള്ള ആ ട്രിഗർ ഫാക്ടേഴ്സ്, എക്സസൈസ് പല ആദ്യമേ നമ്മൾ പറയേണ്ട ട്രിഗർ ഫാക്ടേഴ്സ്, എക്സസൈസ് ചിലപ്പോൾ പീരിയഡ്സിന് സമയത്ത് അങ്ങനെയൊക്കെ ഉള്ള സമയത്തുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ട്രിഗർ ഫാക്ടേഴ്സ് എല്ലാം. മുന്നേ ഒരു കോളർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ആരാ സംസാരിക്കുന്നത്? ഞാൻ ശോഭ. ആ, ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ശോഭ, ആ സാറേ, എനിക്ക് 49 വയസ്സുണ്ട്. എനിക്ക് ആൻസൈറ്റി ആവുന്നില്ല. ഒന്നുകൂടെ കുറച്ച് ഉറക്കം സംസാരിക്ക ശോഭ. ആൻസൈറ്റി പിന്നെ കൈയൊക്കെ കോച്ചുന്ന പോലെ, കൈയൊക്കെ മരത്തോ വിറയല്, ഷുഗർ അങ്ങ് കുറഞ്ഞു പോവാണ്. ഷുഗർ കുറഞ്ഞു പോകുന്നു, കൈ മരവി. അല്ല, അത് ഇപ്പൊ ഇന്നത്തെ എന്താ ആൻസർ പറയാം, പക്ഷെ എന്നാൽ ഇന്നത്തെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമല്ല. നമ്മൾ മൈഗ്രെയിൻ അതിന്റെ കാര്യങ്ങളും അതിന്റെ വിശദ കാര്യങ്ങളും സംസാരിക്കുന്നത്. തലവേദനയുണ്ട്. ഇപ്പൊ 49 വയസ്സായി എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ എത്ര നാളായി ഷുഗർ കണ്ടിട്ട്? ഷുഗർ കണ്ടിട്ട് എത്ര നാളായി? ഷുഗർ കണ്ടിട്ട് 3-4 വർഷമായി. പക്ഷെ എനിക്ക് കൂടുതലായിട്ടില്ലായിരുന്നു. അപ്പൊ ഈ ഇങ്ങനെയുള്ള സിംറ്റംസ് എന്ന് പറയുന്നെങ്കിൽ നമ്മുടെ ഡോക്ടർ ആരാണ് കണ്ടത്, ആ ഡോക്ടറെ തന്നെ കണ്ടിട്ട് ഈ സിംറ്റംസ് പറഞ്ഞതിന് ശേഷം അതിനെപ്പറ്റിയുള്ള ആ മരുന്നുകളിൽ അതിന് വേണ്ടുന്ന ചേഞ്ചസ് വരുത്തണം. കാരണം ചിലപ്പോൾ ആ മരുന്ന് ഷുഗർ കുറഞ്ഞു പോയെങ്കിൽ ചിലപ്പോൾ ആ മരുന്നായിരിക്കില്ല, അതിന് അതിനോട് ബന്ധപ്പെട്ട വേറെ മരുന്നായിരിക്കും ചിലപ്പം തരേണ്ടത്. നമ്മൾ ആ ഒരു ബോഡിയുടെ നിങ്ങളെ 10 ഡയബറ്റിസിൻ്റെ ലെവൽ വെച്ചിട്ട് അത് വേറെ ആയിരിക്കും തരേണ്ടത്. അപ്പോൾ അതനുസരിച്ച് ആ ഡോക്ടർ തന്നെ അതിനനുസരിച്ചുള്ള ശരിയായ നിർദ്ദേശം നിങ്ങൾക്ക് തരുന്നതായിരിക്കും, അതായിരിക്കും നല്ലത്. അല്ല, നമ്മൾ ഇപ്പം ആ നമ്മൾ സ്വന്തമായിട്ട് അതിനെപ്പറ്റി ഒന്നും അതിനെപ്പറ്റി നിയന്ത്രണത്തിന് വേണ്ടി പോകരുത്. കാര്യം ഡോക്ടർ അതിനൊരു ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനുശേഷം അതനുസരിച്ചാണ് ആ മരുന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഡോക്ടർ ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഡോക്ടർ, കാര്യം ഈ ഹൈപ്പോഗ്ലൈസിമിയ ഷുഗർ കുറയുന്ന ഒരു കണ്ടീഷൻ അത്ര ഒരു ശരിയായ ഒരു സംഗതിയല്ല. അതുകൊണ്ട് ഡോക്ടറെ കണ്ട് തന്നെ ആ വിശദവിവരം പറയാം, പെട്ടെന്ന് അത് വരാത്ത രീതിയിലുള്ള ഒരു മെഡിസിൻ കൊണ്ടുപോകുകയും ചെയ്യും. അപ്പോൾ അത് ചിലപ്പോൾ മെഡിസിൻ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, അത് കൂട്ടണമെങ്കിൽ കൂട്ടാം. അത് അവർ ഡോക്ടർ അത് മോണിറ്റർ ചെയ്തതിന് ശേഷം അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാണ് നല്ലത്. തലവേദന ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്ന് കഴിക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് മിക്കവാറും മൈഗ്രെയിൻ ആവണമെന്നില്ല. കാര്യം മൈഗ്രെയിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഷുഗറും ഒന്നും ബന്ധപ്പെട്ട് വരാറില്ല, തലവേദന മാത്രമായിട്ട് വരിക. തലവേദന ഉണ്ട്. അന്ന് ഓർക്കാനും ഛർദ്ദിലും എല്ലാം ഉണ്ടോ? അപ്പൊ നോക്കാം. ഇപ്പൊ അത് കഴിഞ്ഞ ശേഷം, മരുന്ന് കഴിച്ചതിന് ശേഷം വീണ്ടും തലവേദന വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോമിയോ ഡോക്ടറെ കണ്ട് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അതനുസരിച്ച് അവിടെ ഒരു. ഞാൻ ഷാർജയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഡോക്ടർ നമ്പർ വേണമെങ്കിൽ ശോഭ ഞങ്ങൾക്ക് ഒരു ഇമെയിൽ അയക്കാം, mediorum@ntvua.com. ഞങ്ങൾ ഡോക്ടർ കോൺടാക്ട് നമ്പർ തരാം. മെഡിക്കൽ ക്ലിനിക്കിലാണ്, ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ കോൺടാക്ട് നമ്പർ തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഡോക്ടറെ അടുത്ത് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഉള്ള ഡോക്ടറെ കണ്ടാലും മതിയാവും. കണ്ട് അപ്പൊ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനുള്ള മരുന്ന് തരുന്നതാണ്, കുഴപ്പമില്ല. പക്ഷേ ഈ ഷുഗർ ലെവൽ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും അത് വെച്ചോണ്ടിരിക്കരുത്. ഒന്നീ ആ മെഡിസിൻ കുറയ്ക്കുക, അല്ലെങ്കിൽ മെഡിസിൻ മാറ്റുക ചെയ്യണം. അത് ഡോക്ടർ അത് മോണിറ്റർ ചെയ്ത് ചെയ്യും. അത് ശരിയായ ഒരു സംഗതിയല്ല, അത് സൂക്ഷിക്കുക. തലവേദനയ്ക്കുള്ളത് ആ കാര്യങ്ങൾ പറഞ്ഞ് അത് മേടിക്കുക, അല്ലെങ്കിൽ ഒരു ഹോമിയോ ഡോക്ടറെ കണ്ട് അത് അതിനുള്ള മരുന്ന് മേടിച്ച് കഴിക്കുക ചെയ്യണം. അത് ആ കുറച്ച് നാൾ കൊണ്ടിരിക്കണമെങ്കിൽ അത് വെച്ചോണ്ടിരിക്കരുത്. അത് ശരിയായ ഒരു സംഗതിയല്ല. അല്ല, അതിൻ്റെ അതിൽ വേറെ ഏതെങ്കിലും സാധാരണ തലവേദന ആണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കാം, ചിലപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയോ വേറെ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുക, അതിൻ്റെ പേരിലെല്ലാം ഈ അതിലെ മെഡിസിൻ വിഡ്രോ ചെയ്താലും ഈ തലവേദനകൾ ഉണ്ടാവാം. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ ഈ സിംറ്റംസ് പറഞ്ഞ ചിലപ്പോൾ അത് മൈഗ്രെയിൻ ആവണമെന്നില്ല. ചിലപ്പോൾ കാര്യം ഇത്രയും ദിവസം കൊണ്ട് മിക്കവാറും തലവേദനയ്ക്കൊക്കെ ഈ മൈഗ്രെയിൻ എപ്പോഴും ഈ ഒരു
ഓർക്കാനും ഛർദ്ദിക വയറിൻ്റകത്ത് സ്റ്റമക്ക് അപ്സെറ്റും ബാക്കിയുള്ള അത് അല്ല ഡിപ്രഷൻ കുറച്ചുണ്ടാകെങ്കിലും കണ്ണിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലിക്കറിങ് സെൻസേഷൻ ഉണ്ടാകും അത് കുറച്ചധികം കൂടുതൽ പേർക്ക് ഇങ്ങനെയുള്ള രീതിയിലാണ് ഉണ്ടാകുന്നത് പിന്നെ ഒരു വശത്ത് തീവ്രമായ രീതിയിൽ ഒരു വശത്തുള്ള കുത്തലോടുകൂടിയുള്ള തലവേദനയായിരിക്കും മൈഗ്രൈനായിട്ട് ഉണ്ടാകുന്നത് അത് റേഡിയേറ്റ് ചെയ്യാം ബാക്കിലോട്ടൊക്കെ ചില സമയത്ത് റേഡിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ വരാം പിന്നെ അതിൻ്റെ അകത്ത് വേറെ അതിൻ്റെ വേറെ ഏതെങ്കിലും കണ്ടീഷൻ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ ഉള്ളത് വെച്ചോണ്ടിരിക്കും ചിലപ്പോൾ സൈനസൈറ്റ്സ് എപ്പോഴും സൈനസൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നവർക്കും തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കാം അത് അത് സിമ്പിൾ കണ്ടീഷനാണ് മൈഗ്രൈൻ എന്ന് പറഞ്ഞു പക്ഷേ മൈഗ്രൈൻ ആവണമെന്നില്ല സൈനസൈറ്റ്സ് ആവാണ്ട് ചില അലർജി നേരത്തെ ഷെറിൻ ചോദിച്ചതാണ് അലർജി കാരണം എന്താണ് അത് പക്ഷേ മൈഗ്രൈൻ ഉണ്ടാവത്തില്ല അലർജി കാരണമായിട്ട് സൈനസൈറ്റ്സ് ഉണ്ടാവാം സൈനസൈറ്റിസ് ഉണ്ടായിട്ട് അത് കണ്ട് തല സൈനസ് എന്ന് പറയുമ്പോൾ രണ്ടു വശത്തും ഏതായ സൈനസ് ആണ് അഫക്ട് ചെയ്യുന്ന ആ വശത്ത് ചിലപ്പം നടുക്കോട്ട് വരാം രണ്ടു ഏതൊക്കെ ചിലപ്പോൾ ഒരു വശത്തോട്ടോ രണ്ടു വശങ്ങളിലോ മാറി മാറി തലയ്ക്ക് ഒരു ഭാരത്തോടുകൂടി മൂക്കടപ്പും കാര്യങ്ങളും ആയിട്ട് മൂക്കടപ്പും ജലദോഷവും തുമ്മലും ആയിട്ട് അതിനെ ഫോളോ ചെയ്ത് തലവേദന വരാം പക്ഷെ അതൊന്നും ഒരു മൈഗ്രെയിൻ ഇല്ല അതുകൊണ്ട് തന്നെ എനിക്കത് പറയാം അത് സൈനസൈറ്റിസ് എന്ന് പറയുന്ന പ്രത്യേകം ഡേറ്റിൽ തന്നെ ആ രീതിയിൽ തന്നെ നമ്മളത് ഡോക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞോണ്ടെ ആക്ച്വലി ഡോക്ടർ ഞാൻ ചോദിച്ചിരുന്നു ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് മൈഗ്രെയിൻ വരുവാണെങ്കിൽ എന്തൊക്കെ മുൻകരുതുകൾ എടുക്കാമെന്നാണ് ഡോക്ടർ ട്രിഗർ ഫാക്ടേഴ്സിനെ കുറിച്ച് ട്രിഗർ ഫാക്ടേഴ്സാണ് അത് നമ്മൾ ഇത് ട്രിഗർ ഫാക്ടേഴ്സ് സമയാസമയങ്ങൾ ആഹാരം കഴിക്കുക വിശന്നിരിക്കാതിരിക്കുക ഉറക്കം ശരിയായിട്ട് ഉറങ്ങുക കാര്യം ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാലും ഇതൊരു ട്രിഗറായിട്ട് കാണാറുണ്ട് ഉറക്കം കുറവുണ്ടെങ്കിൽ സമയത്ത് ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ ഉറക്കത്തിൻ്റെ അളവിൽ കുറയുകയാണെങ്കിൽ സ്ലീപ്പ് അതായത് നൈറ്റ് ഡ്യൂട്ടി ഷിഫ്റ്റ് ഡ്യൂട്ടി അതൊക്കെ ഇവിടെ നമുക്ക് വരുന്നുണ്ട് ചിലർക്കൊക്കെ എനിക്ക് ചില പേഷ്യൻസ് അറിയാം അവർക്ക് രാത്രി മൊത്തം 7 മണി തൊട്ട് രാവിലെ 7 മണി വരെ വർക്ക് ചെയ്യുന്ന കണ്ടീഷൻ ചിലപ്പോൾ 3 ദിവസം 4 ദിവസം കഴിക്കുമ്പോൾ 2-3 ദിവസം അവർക്ക് ഓഫ് കിട്ടുമായിരിക്കും എങ്കിലും അങ്ങനെ വരെ ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ കംപ്ലീറ്റ് ആ ബയോളജിക്കൽ റിതമിൽ വ്യത്യാസം വരും സോ അത് ഒരു തലവേദന മൈഗ്രൈനായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ടാവും അങ്ങനെയുള്ള ട്രിഗർ ഫാക്ടേഴ്സ് അപ്പോൾ ജോലി ചെയ്യാൻ നമുക്ക് ജോലി ഒഴിവാക്കാൻ പറ്റത്തില്ല എങ്കിലും പരമാവധി സമയാസമയങ്ങൾ ആഹാരം കഴിക്കുക ഇവിടെ നമ്മൾ ഇവിടുത്തെ ഒരു രീതിയാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ജോലിക്ക് ചിലപ്പോൾ ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും പിന്നെ ജോലിയുടെ ഇടയിലായി പോകും സോ പിന്നെ വൈകുന്നേരമാകുമ്പോൾ ടയർഡാവും പിന്നെ അപ്പോൾ ഉറക്കവും കിട്ടിയില്ല ഈ ഇതും കൂടെ ആയപ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി അങ്ങനെ വരും അങ്ങനെയുള്ളൊരു കേസ് കിട്ടും പിന്നെ ആൾക്കോൾ നമ്മൾ പാർട്ടിക്കും കാര്യങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് അതൊരു വിഷയമാണ് മൈഗ്രൈൻ കാര്യങ്ങളുള്ള ഒരാൾക്കോൾ കഴിയുന്നത് ഒഴിവാക്കുക പിന്നെ ചിലർക്ക് എല്ലാവർക്കും ഇല്ലെങ്കിലും ചിലർക്കെങ്കിലും ഫിസിക്കൽ എക്സസൈസ് മൈഗ്രൈൻ ഉണ്ടാക്കണമെങ്കിൽ അത് ഒഴിവാക്കണം ചിലപ്പോൾ സ്റ്റെപ്സൊക്കെ കൂടുതൽ കയറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനും ചിലപ്പോൾ കളിക്കാൻ പോവുകയൊക്കെ ചെയ്യണമെങ്കിലൊക്കെ അത് വരാൻ പറ്റും ക്ലൈമറ്റ് ഒരു ഭയങ്കര ഘടകമാണ് ഇവിടെ എനിക്ക് അതിൻ്റെ അനുഭവമുണ്ട് ഇവിടെ നമ്മൾ ഈ ചൂട് കാലാവസ്ഥയിൽ മരുന്ന് കഴിച്ച് നല്ല കുറഞ്ഞിരുന്ന് ഒരു ചിലപ്പം യൂറോപ്പിൽ പോയി ലണ്ടനിലൊക്കെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ആ ക്ലൈമറ്റ് അവരുടെ ബയോളജിക്കൽ റിതം അതുമായി അപ്പോൾ പിന്നെ കൂടുതൽ തല തണുപ്പായി തണുപ്പായിട്ട് പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് വീണ്ടും ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റത്തില്ല വീണ്ടും പെട്ടെന്ന് തലവേദന വന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാൽ അത്രയും സിവിയർ അല്ല അതുപോലെ പിന്നെ അത് അതനുസരിച്ചിട്ട് പിന്നെ ആ രീതിയിലുള്ള ട്രിഗേഴ്സ് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് പിന്നെ സ്മോക്കിങ് അപ്പം നമ്മൾ ഇപ്പം മുമ്പൊക്കെ ആണെങ്കിൽ അറിയാം നമ്മൾ പഴയ നാട്ടിൽ പുറത്തുള്ള തിയേറ്ററിലൊക്കെ അവർ സ്മോക്ക് ചെയ്യുന്നെങ്കിൽ ഇൻഡയറക്റ്റ് എല്ലാവരും അവിടെ ഇരുന്ന് സ്മോക്കിങ് അപ്പോൾ ഇൻഡയറക്റ്റ് സ്മോക്കിങ് ഈ ആ ഒരു പാസീവ് സ്മോക്കിങ് ഭയങ്കര പാസീവ് സ്മോക്കിങ്ങും തലവേദന ഉണ്ടാക്കാൻ ശ്രമം നമ്മൾ സ്വന്തം വലിക്കുന്നതിനും ചിലപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് അതായിരിക്കും ഉണ്ടാകുന്നത് അത് കൂടുതൽ നമ്മൾ വീട്ട് കുടുംബാംഗം ഒരാൾ വലിക്കുന്ന കുടുംബാംഗങ്ങൾ എല്ലാവർക്കും തലവേദന ഉള്ളവർക്ക് അവർക്കൊക്കെ അത് ട്രിഗറായി വരാൻ ചാൻസ് ഉണ്ട് അതാണ് അതിൻ്റെ എക്സസേഷനൊക്കെ ഒഴിവാക്കുക ചിലപ്പോൾ കോൺട്രസെപ്റ്റീവ് പിൽസ് ഉപയോഗിക്കുന്നവർക്ക് തലവേദന ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി വയ്ക്കുക അത് അതിൻ്റെ രീതി പക്ഷേ എന്തായാലും നമ്മൾ ഏതാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് അതിനനുസരിച്ച് അത് ചെയ്യണം നമ്മളനുസരിച്ച് ഒരു ഇൻഡിവിജ്വലിൻ്റെ ആവശ്യം അനുസരിച്ച് ചിലപ്പോൾ വേറെ അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ കോൺട്രസെപ്റ്റീവ് മെഷേഴ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ചില കേസിൽ അപ്പോൾ അത് ചെയ്ത് നമ്മുടെ പിൽസ് ഒഴിവാക്കിയിട്ട് അതിനുള്ള വേറെ മെഷീൻസ് ഉപയോഗിക്കാം വേറെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടല്ലോ അത് ഉപയോഗിക്കാം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ നമ്മളെ മൈഗ്രെയിനുള്ള ഭാഗം നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സാധനം ഏറ്റവും സേഫസ്റ്റ് ഓഫ് തിങ്സ് ആണ് ഹോമിയോപ്പതി മെഡിസിൻ യു ക്യാൻ ട്രൈ ദാറ്റ് അത് നിങ്ങൾക്ക് അത് ലോകത്താകമാനം ഇപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ഈ ഹോമിയോപ്പതി യു എയിൽ ഇപ്പോൾ ഏതാണ്ട് 10-12 വർഷത്തോളം 12 വർഷമായി കാരണം 12 വർഷമായി ആദ്യ ടെസ്റ്റ് തുടങ്ങി പക്ഷേ 10 വർഷത്തിന് മുകളിലായി ഇവിടെ പ്രാക്ടീസ് തുടങ്ങുന്നുണ്ട് ഇവിടെ എംഒഎച്ച് അതിനുള്ള നമ്മുടെ പ്രോപ്പർ ആൾക്കാരെ അവർ ഇവാലുവേറ്റ് ചെയ്ത് ടെസ്റ്റ് കൊടുത്ത് ഇവാലുവേറ്റ് ചെയ്ത് അവർ ലൈസൻസ് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ അവർ അനുവാദം കൊടുത്തതിന് ശേഷമേ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ഇവയിൽ തന്നെ ധാരാളം ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട് ഹോമിയോപ്പതി മാത്രമല്ല കോംപ്ലിമെൻ്ററി ട്രഡീഷണൽ TCA എന്നുള്ള ഒരു ബോർഡിൽ ട്രഡീഷണൽ ആൻഡ് കോംപ്ലിമെൻ്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു ഒരു വിഞ്ഞുണ്ട് ഹെൽത്തിൽ അത് അവരാണ് ഈ ടെസ്റ്റൊക്കെ എല്ലാ ആൾട്ടർനേറ്റീവ് സിസ്റ്റവും അവർ അംഗീകരിച്ചിട്ടുണ്ട് അത് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ഫോർമൽ ചാനലിൽ കൂടിയുള്ള
അവരൊരു ഇവാലുവേഷൻ അവരനുസരിച്ച് ക്വാളിഫൈഡ് ആണോ, ആളുകൾക്ക് അസുഖം ചികിത്സിക്കുന്നതോടൊപ്പം തന്നെ ഇവർക്ക് കുഴപ്പം കോംപ്ലിക്കേഷൻ ഇവർ എന്തുമാത്രം തടയാൻ പറ്റും, ഈ അത് നമ്മളെ ഗവൺമെന്റ് ഇവിടുത്തെ യു എ ഗവൺമെന്റ് ചെയ്യുന്നതാണ്. എല്ലാ സിസ്റ്റവും മാക്സിമം നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഒരു ക്വാക്സിനോ അല്ലെങ്കിൽ വേറെ ആരോ കയറാതെ എല്ലാ സിസ്റ്റവും അത് ഹ്യൂമാനിറ്റിക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ അത് അതിൻ്റെ ശരിയായ വശങ്ങൾ ശരിയായ രീതിയിൽ നല്ല രീതിയിൽ എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ ആ ഗവൺമെൻറ് ആ തീരുമാനമെടുത്ത് അത് നമുക്ക് വേണ്ടി ചെയ്തത്. അപ്പോൾ ഏത് സിസ്റ്റമാണെങ്കിലും പക്ഷേ അവർ പ്രോപ്പർ ക്വാളിഫൈഡ് ആയിരിക്കണം. അവരുടെ ഭാഗത്തു നിന്ന് ഒരു 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 അവരുടെ ഭാഗം ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ട്, ഒരു അസുഖം ഉണ്ടാവരുതെന്ന് ആണ് ആ ഇവാലുവേഷൻ കൊണ്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ട്രാഫിക്ക് നമുക്ക് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് തരുന്ന പോലെ നമ്മൾ ഓടിക്കുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തോ ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർ പേഷ്യൻ്റിനെ ചികിത്സിക്കുമ്പോൾ അതുപോലെ പേഷ്യൻ്റ് വേറെ ഒരാൾക്കൊരു ആ ചികിത്സേൻ്റെ വേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളത് കൂടെ അവർ ശ്രദ്ധിക്കാറുണ്ട്. അതാണ് ഇവാലുവേഷൻ്റെ ഒരു ശരിയായ ഗുണം. നമ്മൾ പറയുമ്പോൾ ഭയങ്കര ടഫാണ്, പക്ഷേ ശരിയാണ്. ഞാനൊരു മനസ്സിലാക്കിയത്തോളം ഇവിടുത്തെ റൂളെല്ലാം അങ്ങനെ തന്നെയാണ്. കാര്യം എല്ലാം നമുക്കും പറ്റും, സമൂഹത്തിനും ഗുണം പറ്റണം, ദോഷം പറ്റരുത്. അതോ ഡോക്ടർ, ഇപ്പൊ ഈ മരുന്ന് ഹോമിയോപ്പതി മരുന്ന് നമുക്ക് ബാക്കി അലോപ്പതി ഒക്കെ ലഭിക്കുന്ന എല്ലാ ഫാർമസിയിലും ലഭ്യമാണോ? അതോ ഇപ്പം നിലവിൽ രണ്ട് കമ്പനികളിലാണ് പ്രധാനമായിട്ടും, ഒരു ഫ്രാൻസ് കമ്പനിയും ഒരു ജർമ്മൻ കമ്പനിയുമാണ് ഇവിടെ മരുന്ന് കൊടുക്കുന്നത്. അത് എല്ലാ ഫാർമസികളിലെ കുറച്ചധികം ഫാർമസികളിൽ ഹോമിയോപ്പതി മെഡിസിൻസ് എല്ലാം ഇല്ലെങ്കിൽ പോലും ഇവിടെ അനുവാദം കിട്ടിയിട്ടുണ്ട്. അവർ ഓരോ മെഡിസിനും വേണ്ടിയും ഗവൺമെന്റിൽ നിന്ന് പ്രത്യേകം പെർമിഷൻ എടുത്ത് അതനുസരിച്ച് എടുക്കണം. അതനുസരിച്ച് ആ കിട്ടിയ അനുവാദം കിട്ടിയ അനുസരിച്ചുള്ള മെഡിസിൻസ് അവർ ഓവർ കൗണ്ടറിൽ എല്ലാ ഫാർമസിയിലും ഇല്ല, പക്ഷേ ഹോമിയോപ്പതി മെഡിസിൻ കിട്ടുന്ന ഫാർമസികളിൽ സാധാരണ അലോപ്പതി മെഡിസിൻ കിട്ടുന്ന ഫാർമസി തന്നെ അതിൻ്റെ അവർ എഴുതിയിട്ടുണ്ടാവും ഹോമിയോപ്പതി മെഡിസിൻ അവൈലബിൾ ആണ് എന്നുള്ള. അങ്ങനെയുള്ള കടകളിലെല്ലാം ഹോമിയോപ്പതി മെഡിസിൻ കൂടെ കിട്ടുന്നുണ്ട്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് പെർമിഷൻ കൊടുത്തിട്ടുള്ള മെഡിസിൻസ് എല്ലാം കിട്ടുന്നു. ഇപ്പോഴും വീണ്ടും കനേഡിയൻ കമ്പനി വരുന്നുണ്ട്. കൂടുതൽ കൂടുതൽ കമ്പനികൾ ഹോമിയോപ്പതി മെഡിസിനുമായിട്ട് യു എയിൽ വരുന്നുണ്ട്. ഡോക്ടർ, അതുപോലെ നമുക്കൊരു മെയിൽ വന്നിരിക്കുകയാണ്. മെയിൽ അയച്ചിരിക്കുന്ന അബ്ദുള്ളയാണ്, 35 വയസ്സാണ്, ദുബായിൽ നിന്ന്. 3-4 മാസമായിട്ട് ലെഫ്റ്റ് സൈഡിൽ മാത്രം നല്ല തലവേദന, ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് കൂടുന്നത്. അപ്പം വെളിയിൽ സൺലൈറ്റിൽ പോകുമ്പോൾ ഒക്കെ വളരെ അധികം ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇരുട്ട് മുറിയിൽ ഇരിക്കാനാണ് തോന്നുന്നത്. കണ്ണ് ചുവക്കാറുണ്ട്, അതുപോലെ മുഖം ഡാർക്ക് ആവാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് മൈഗ്രെയിനിന്റെ ലക്ഷണങ്ങളാണോ? ഇതിന് എന്ത് ചെയ്യാം? കുറച്ച് മൈഗ്രെയിൻ ലക്ഷണങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. പക്ഷേ ഇതിന്റെ അകത്ത് അവർക്ക് ബി പി ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം അവർ എത്രയും പെട്ടെന്ന് അത് റൂൾ ഔട്ട് ചെയ്യണം. ബി പി ഉണ്ടോ ഇല്ല, കാര്യം ലെഫ്റ്റ് സൈഡിലുള്ള ഹെഡേക്ക് ബി പി റിലേറ്റഡ് ആണെങ്കിൽ ബി പിക്ക് വേണ്ടി മനസ്സിന് കരുതി അത് മാറ്റുമ്പോഴും, അല്ലെങ്കിൽ മൈഗ്രെയിനായിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കാം. അത് അതിൻ്റെ അകത്ത് അത് കറക്റ്റായിട്ട് ആ മെഡിസിൻ കഴിക്കാം. ഹോമിയോയിൽ ഈ ഒരു കണ്ടീഷൻ വളരെ ഫലപ്രദമായ മരുന്ന് ഉണ്ട്. വളരെ ക്ലാസിക്കായിട്ടുള്ള സിംറ്റംസ് ഒക്കെ ആണ് അത് പറയുന്നത്. അപ്പോൾ അത് ബി പി ഉണ്ടെങ്കിൽ ബി പിക്കുള്ള ചികിത്സ ചെയ്യുക, അതുകൊണ്ട് തലവേദന മാറുക, അത് മാനേജ് ബി പി വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാതെ മൈഗ്രെയിൻ ആണെങ്കിൽ അതിനുള്ള ചികിത്സ നമുക്കത് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അപ്പോഴും തന്നെ ഡോക്ടറെ കണ്ട് ഏതാണ് ഡോക്ടറെ കണ്ട് ഈ സിംറ്റംസോടുകൂടി എന്ന് പറയുകയാണെങ്കിൽ അത് മറ്റും വളരെ ശാശ്വതമായ പരിഹാരം കിട്ടും. ഇത്രയും ദിവസം ഇല്ല, 6 മാസം ഇതിനകത്ത് ലാസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ അത് അസുഖം മാറാമെന്ന കേസാണ്, ശാശ്വത പരിഹാരം കിട്ടുകയും ചെയ്യും. അത് മിക്ക ഇതിപ്പോൾ മൈഗ്രെയിൻ ആണോ എന്നുള്ള ചിലപ്പോൾ സിമ്പിൾ സൺ ഹെഡേക്ക് ആവും. കാര്യം രാവിലെ കാണത്തില്ല, ഉച്ചയോട് കൂടിയാണ് ഉണ്ടാകുന്നത്. ഒരു 2 ദിവസം കൊണ്ട് മാത്രം ബി പി അല്ല സൺ ഹെഡേക്ക് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. ഈ മൈഗ്രെയിൻ്റെ ഒരു വേരിയൻ്റ് ആണ് അത്. അത് സൺ സൂര്യപ്രകാശം കൂടുതൽ കൊള്ളപ്പെട്ടേക്കാണ് കൂടുതൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഇരുട്ട് ഉണ്ടാകുന്നു. ഇതൊക്കെ മൈഗ്രെയിൻ്റെ സിംറ്റംസ് പോലെ പറയുന്നെങ്കിൽ പോലും ഇതൊരു മൈഗ്രെയിൻ സൺ ഹെഡേക്ക് ആവാനാണ് കൂടുതൽ ചാൻസ്. അപ്പോൾ ആ രീതിയിലുള്ള ബി പിയും ഉള്ളവട്ടോ മറ്റുള്ള മരുന്ന് കഴിക്കുമ്പോഴേ അത് ശരിയായിക്കോളും. ഓക്കെ, അപ്പോൾ അബ്ദുള്ളയ്ക്ക് ഈ ഒരു ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ കഴിയുകയാണ് ഇന്ന് വന്നതിൽ. വളരെ നന്ദി. മൈഗ്രെയിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിലായിട്ട് പ്രേക്ഷകരോട് എന്നോടൊക്കെ പറഞ്ഞതിൽ വളരെ നന്ദി. എന്തായാലും എനിക്കും ഈ ഒരു അവസരം കിട്ടാനും പേഷ്യൻസുമായിട്ടും നിങ്ങളെ സംവദിക്കാൻ കഴിഞ്ഞാൽ വളരെ അവസാനം. ഞാൻ എൻ്റെ ഇത് നിങ്ങൾക്ക് പൂർണ്ണമായി ഉപയോഗപ്പെട്ടുവെന്നും ഫലപ്രദമായി കാണുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ക്ലിനിക്കിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഞങ്ങൾക്കൊരു മെയിൽ അയക്കാം, meteo@tvua.com. ഡോക്ടർ തീർച്ചയായിട്ടും കോൺടാക്ട് ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അപ്പം നാളെ വീണ്ടും ഞാൻ ഇതേ സമയത്ത് വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ഇറ്റ്സ് മീ ശരൺ. നന്ദി, നമസ്കാരം.